നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ച സംഭവം എന്തിനായിരുന്നു എന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി വികസനത്തിലൂന്നി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയാണ് ശബരിമല വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചത്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന മാധ്യമ പ്രവർത്തക സിന്ധു സൂര്യകുമാറിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതിന്റെ കാര്യം എന്താണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം പിന്നെ പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് ഞാൻ ചോദിക്കാൻ പോയിട്ടുമില്ല. ശബരിമല വിഷയത്തിൽ ഈ വിധി വരുമ്പോഴുള്ള നിലപാട് മാത്രമേ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതുള്ളൂ. കടകംപള്ളി സുരേന്ദ്രനെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിലേക്ക് നയിച്ച കാര്യം എന്താണ് എന്ന് വ്യക്തമല്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. ശബരിമലയുടെ വിശാല ബെഞ്ചിന്റെ തീരുമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലുണ്ടായ സംഭവ വികാസങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് മുന്നിൽ കിടക്കുന്ന വിധി എന്ത് തന്നെയായാലും വിശ്വാസികളുമായി ചർച്ച ചെയ്ത് മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും കടകംപള്ളി പറഞ്ഞിരുന്നു. 2018 ഒരു പ്രത്യേക സംഭവമാണ് ഇത്. അതിൽ എല്ലാവരും ഖേദിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുമൊക്കെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാൽ അതൊന്നും ജനങ്ങളുടെ മനസ്സിലില്ല എന്നായിരുന്നു കടകംപള്ളി പറഞ്ഞത്. അതേസമയം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിൽ സിന്ധു സൂര്യകുമാറുമായുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് പിണറായി മനസ്സ് തുറന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യവും പിണറായി പറഞ്ഞിരിക്കുന്നത്. ശബരിമല വിധി സ്റ്റേ ചെയ്തിട്ടില്ല. വിധി സമാധാനപരമായി നടപ്പിലാക്കുകയാണെങ്കിൽ അവിടെ പോകാൻ ആഗ്രഹിച്ച ഒരു വിശ്വാസിയാണ് ഞാൻ. എന്നെ പോലുള്ള വിശ്വാസികളുടെ വികാരം പ്രശ്നമല്ലേ എന്നായിരുന്നു മാധ്യമ പ്രവർത്തക സിന്ധു സൂര്യകുമാർ പിണറായി വിജയനോട് ചോദിച്ചത്. ഇതിന് വിധി ഭരണഘടനയുടെ വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതിനർത്ഥം വിധിയിൽ പരിശോധിക്കേണ്ട എന്തോ ഉണ്ട് എന്നാണ് കോടതി തന്നെ കാണുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറൊരു നിലപാടെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പിണറായി വിജയൻ മറുപടിയായി പറഞ്ഞത്. വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ആ വിധി വിശാല ബെഞ്ചിന്റെ പരിശോധനയ്ക്ക് വിടുകയാണ് എന്നാണ്. അപ്പോൾ അതിൽ പരിശോധിക്കേണ്ട കാര്യമുണ്ട് എന്ന് കോടതി തന്നെ കാണുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വേറൊരു നിലപാട് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി വിശാല ബെഞ്ചിന്റെ വിധി വരുമ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവരുമായും ചർച്ച ചെയ്ത് നടത്തുമെന്നാണ് സർക്കാർ പറഞ്ഞത് എന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.